ഞാനതിനു മുൻപേ ഈ ഒരു ചെറുപ്പക്കാരനോട് എന്തൊക്കെയോ പറഞ്ഞ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പണ്ട് പിണറായി വിജയൻ വരദാചാര്യയോട് പറഞ്ഞതുപോലെ ഇയാളുടെ തല പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് അല്ല, ഈ സംവാദം ഇളിപ്പിയാകാൻ മാന്യമായി മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ മാന്യമായ പദപ്രയോഗം നടത്തണം. നമുക്ക് എന്റെ ചോദ്യത്തിലേക്ക് തലപരിശോധന നടത്തണം എന്നൊക്കെ പറയുമ്പോ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി ഇത് പറഞ്ഞാൽ മതി, മാന്യമായി പറയേണ്ടതായി വരും. ഞാൻ അമാന്യമായിട്ട് എന്താ പറഞ്ഞത്? തല പരിശോധന നടത്തണം, തല പരിശോധിക്കണം. ഇമ്മാതിരി വെളിവുകേട് പറഞ്ഞാൽ ഇവിടെ കെ എസ് എഫിയെ പറ്റി ചർച്ച ചെയ്യുമ്പോ ചാണകത്തെ പറ്റിയും ആർ എസ് എസിനെ പറ്റിയൊക്കെ പറയുന്നത് വെളിവുകേടല്ലാതെ വേറെ എന്താണ് സുഹൃത്തെ? നിങ്ങൾ ടോപ്പിക്കിലേക്ക് വരൂ. നിങ്ങൾക്ക് ഇതേ മെറിറ്റ് അനുസരിച്ച് കെ എസ് എഫ് നടത്തിയ വിജിലൻസ് റെയ്ഡിനെ പറ്റി സംസാരിക്കാൻ അറിയില്ല എങ്കിൽ പഠിച്ചിട്ട് വരണം. നിങ്ങൾക്ക് അല്ലാതെ പറയാനുള്ളത് ചാനൽ സ്റ്റുഡിയോ നിങ്ങൾക്ക് എന്തറിയാട്ട് കെ എസ് എഫിയെ പറ്റി ചോദിക്കുമ്പോ ആർ എസ് എഫിനെ പറ്റി അല്ല പറയുന്നത്. അതിന് ശുദ്ധ മലയാളത്തിൽ വെളിവുകേട് എന്നാ പറയുന്നത്. ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ ഗുളിക കഴിച്ചിട്ട് വരണം. അപ്പോൾ ഇമ്മാതിരി കാര്യങ്ങൾ പറയാൻ തോന്നില്ല. എല്ലാ ദിവസവും കഴിക്കുന്ന ഗുളിക കൃത്യമായി കഴിക്കണം സുഹൃത്തെ, മനസ്സിലായോ? കെ എസ് എഫ് അരി എത്ര എന്ന് ചോദിക്കുക, പയർ എന്താണെന്ന് അല്ല പറയേണ്ടത്. ഇവിടെ ഇവിടെ ചോദ്യം എന്താ? കെ എസ് എഫിനെ പറ്റിയാണ് ചോദിക്കുന്നത്. കെ എസ് എഫ് നടത്തിയ വിജിലൻസിന്റെ പത്രക്കുറിപ്പ് എവിടെ? കെ എസ് എഫിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയ ചോദ്യത്തിലെന്ത്? ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ ആർ എസ് എസ് അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യേണ്ടി വരും. ഗുളിക കഴിച്ചിട്ട് ആരാണ് ഇവിടെ മാന്യത വിട്ടത്? ഞാൻ എന്ത് മാന്യത കേടാ പറഞ്ഞത്? ഞാൻ ചോദിച്ചത് വടിവത്ത അക്ഷരത്തിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ കണ്ടെത്തൽ എന്ത്? നിങ്ങളുടെ പാർട്ടി കാര്യം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ സാധാരണക്കാരൻ അറിയാനുള്ളത് വിജിലൻസ് റെയ്ഡിനെ പറ്റിയാണ്, ആ ക്രമക്കേടിനെ പറ്റിയാണ് ചോദിച്ചത്. അന്നേരം ഇവിടെ വന്നിരുന്നിട്ട് ആർ എസ് എസ്, ചാണകം, ക്ലോണിംഗ് എന്നൊക്കെ പറയുന്നതിനെയാണ് വിവരക്കേട്. അത് ചൂണ്ടിക്കാണിക്കും. പിന്നെ ആരാണ് വട്ടൻ, ആരാണ് പൊട്ടൻ? അതെ പറയല്ലേ. അത് ഐസക്കിനോട് ചോദിക്കും സുഹൃത്തെ. പോയി ഐസക്കിനോട് ചോദിക്കേ. നിങ്ങളുടെ ഐസക്കാണ് പറഞ്ഞത്. ഏത് പൊട്ടനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയില്ല എന്ന് സ്വന്തം ധനമന്ത്രി ഒരു മുഖ്യമന്ത്രിയെ സർട്ടിഫൈ ചെയ്യുന്നത് ലോക ചരിത്രത്തിലാദ്യമാ. പൊട്ടനെന്ന് പറഞ്ഞത് ബി ജെ പി അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. പൊട്ടനെന്ന് പറഞ്ഞത് ബി ജെ പി അല്ല, വളച്ചൊടിച്ചതാണ്. പൊട്ടനെന്ന് പറഞ്ഞതല്ല. നിങ്ങളുടെ ദുഷ്ടബുദ്ധി ആവശ്യമില്ലാത്ത സംസാരം, നിങ്ങളുടെ സമയം കളയുകയാണ്. എനിക്ക് മറ്റധികളിലേക്ക് നിഴലായി കാത്തിരിക്കുന്നുണ്ട്. ശ്രീ അജയ് തറയിൽ ഈ പറഞ്ഞതുപോലെ കെ എസ് എഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് അവിടെ ക്രമക്കേട് നടക്കുന്നുണ്ട്. അവിടെ കെ എസ് എഫ് ഇയുമായി ഇന്ന് നിങ്ങളുടെ പെട്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറയാം. മനുഷ്യ ജയിക്കും വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, അങ്ങനെ അവസാനിപ്പിച്ചു പോരാ. അതായത് ഒരു കാര്യം പറയാം, കാതലായ പ്രശ്നങ്ങളെ പറ്റി ഇവിടെ ചർച്ച ചെയ്തില്ല. ഇവിടെ വന്നിരുന്ന എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് ചർച്ചയെ വഴിതിരിച്ചു വിടുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? പ്രവാസി ചിട്ടി നടത്തുന്ന കെ എസ് എഫ് ഇ, പ്രവാസി ചിട്ടി നടത്തുമ്പോൾ അതിന് അവർക്ക് അനുമതി ഉണ്ടോ? എന്റെ കയ്യിലിരിക്കുന്ന വിവരാവകാശ രേഖകളാണ്. അതിൽ രജിസ്ട്രേഷൻ ഐ ജി കൊടുത്തിട്ടുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. രജിസ്ട്രേഷൻ ഐ ജി ഇതേവരെ അതിന് അനുമതി നൽകിയിട്ടില്ല. ഇത് മുഖോദിയുടെ രജിസ്ട്രേഷൻ ഐ ജി അല്ല, സംസ്ഥാന സർക്കാരിന്റെ രജിസ്ട്രേഷൻ ഐ ജി കൊടുത്ത മറുപടിയാണ്. ഇതേവരെ പ്രവാസി ചിട്ടി നടത്താൻ അനുമതി കൊടുത്തിട്ടില്ല. കേന്ദ്ര ചിട്ടി നിയമം 1982 കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ 14-ാം വകുപ്പ് അനുസരിച്ച്, അതെ 14-ാം വകുപ്പ് അനുസരിച്ച് ചിട്ടിയിൽ പിരിഞ്ഞു കിട്ടുന്ന പണം മറ്റൊരു ആവശ്യങ്ങൾക്കായി വക മാറ്റി ചെലവഴിക്കാൻ പാടില്ല. ഇവിടെ വക മാറ്റി ചെലവഴിച്ചിരിക്കുന്നു. പ്രവാസി ചിട്ടി ഇനത്തിൽ പിരിച്ചെടുത്ത പണം കിഫ്ബിയിൽ നിക്ഷേപിച്ചു. എന്തിന് കിഫ്ബിയിൽ നിക്ഷേപിച്ചു? ആരോട് ചോദിച്ചിട്ട് എന്ത് അനുമതിയുടെ പേരിൽ കിഫ്ബിയിൽ നിക്ഷേപിച്ചു? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രവാസി ചിട്ടിക്ക് വേണ്ടി ഇവിടെ പരസ്യം ചെയ്തത് ആരാ? കിഫ്ബിയാണ് പരസ്യം ചെയ്തത്, കെ എസ് എഫ് ഇ അല്ല പരസ്യം ചെയ്തത്. പ്രവാസി ചിട്ടി തുടങ്ങുന്നതിന് മുൻപ് കിഫ്ബി പരസ്യം ചെയ്തു, പ്രവാസി ചിട്ടി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചിലവിനത്തിൽ 5.5 കോടി രൂപ കെ എസ് എഫ് ഇയിൽ നിന്ന് ആവശ്യപ്പെട്ടു. അവസാനം കെ എസ് എഫ് ഇ അതിന് ഒബ്ജക്ഷൻ പറഞ്ഞു. കാര്യം ഞങ്ങൾ പറഞ്ഞില്ല ആരോടും പരസ്യം ചെയ്യാനെന്ന് പറഞ്ഞ് ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയപ്പോൾ രണ്ടിന്റെയും തലവൻ ധനമന്ത്രി ആയതുകൊണ്ട് കിഫ്ബിയെ ഈ ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് പ്രവാസി ചിട്ടിയിൽ പിരിഞ്ഞു കിട്ടിയ കെ എസ് എഫ് ഇയുടെ പണം കിഫ്ബിയിൽ നിക്ഷേപിച്ചപ്പോൾ കിഫ്ബി അവർക്ക് അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിച്ച 5.5 കോടി രൂപ എഴുതിയെടുത്തു. ഇതൊക്കെയാണ് ഇവിടെ. അല്ലാതെ ഇവിടെ സമയമില്ല, അതുകൊണ്ടാണ് അല്ലാതെ ഇവിടെ കെ എസ് എഫ് ഇയെ തകർക്കാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല.
കെ എസ് എഫ് ഐ നടത്തിയ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും വെളിവാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് റെയ്ഡ് നടത്തിയത് എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ആരുമല്ല, ആനത്തലോട്ടം ആനന്ദനും ഐസക്കുമാണ് പറഞ്ഞത്. സംശയമുള്ളവർ അവരോട് ചോദിക്കും.